നമസ്കാരം. ഇന്നത്തെ കാലത്ത് മരണനിരക്കിന്റെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിൽ ഒന്നാണ് ഹൃദയാഘാതം. 20കളിലും 30കളിലും 40കളിലും ഉള്ളവരിൽ ഹൃദയാഘാതം വർദ്ധിച്ചു വരുന്നതായും കണക്കുകൾ പറയുന്നു. ഹൃദയാഘാതം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന നിരവധി അപകട സാധ്യതാ ഘടകങ്ങൾ ഉണ്ടെങ്കിലും രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതും ജീവിതശൈലിയും നിങ്ങളുടെ ഹൃദയത്തെ തകർക്കും. പലരും ഇഷ്ടപ്പെടുന്ന സീസണാണ് ശൈത്യകാലം. എന്നാൽ മിക്ക ഹൃദയാഘാതങ്ങളും ഉണ്ടാകുന്നത് പലപ്പോഴും ഈ കാലാവസ്ഥയിലാണെന്ന് കൂടി തിരിച്ചറിയുക. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാത്രമല്ല ഹൃദ്രോഗങ്ങളും മഞ്ഞുകാലത്ത് വർദ്ധിക്കുന്നു. അതിനാൽ ശീതകാല എന്നത്തേക്കാളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. തണുപ്പുകാലത്ത് ഹൃദയാഘാതം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടെന്നും അത് ചെറുക്കാൻ ചെയ്യേണ്ട ചില നടപടികൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിന് കൃത്യമായ കാരണങ്ങളൊന്നുമില്ലെങ്കിലും ഹൃദയാഘാതം വർദ്ധിക്കുന്നതിനുള്ള ഒരു കാരണം താപനിലയിലെ ഇടിവ് ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അനുസരിച്ചിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ശൈത്യകാലത്ത് പക്ഷാഘാതം, ഹൃദയസ്തംഭനം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദയ തകരാറുകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ശൈത്യകാലത്ത് ശരീരത്തിന്റെ നാഡീവ്യൂഹം വർദ്ധിക്കുന്നു. ഇത് രക്തക്കുഴലുകൾ ഇടുങ്ങിയതാക്കുന്നു. ഇതിനെ വാസ കോൺസ്ട്രിക്ഷൻ എന്നും വിളിക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നതിന് ഹൃദയം കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ ശൈത്യകാലത്ത് താപനില ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ഹൈപ്പോതെർമിയയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇത് ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും. ശൈത്യകാലത്ത് തണുപ്പ് നേരിടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. താപനില കുറയുമ്പോൾ ചൂട് നിയന്ത്രിക്കാൻ ശരീരം ഇരട്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഇതിനകം ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന്റെ ചരിത്രമുള്ള ഒരാൾക്ക് അപകട സാധ്യത വളരെ കൂടുതലാണ്. ശൈത്യകാലത്ത് ശരീരത്തിന്റെ ഓക്സിജന്റെ ആവശ്യകതയും കൂടും. ഇതിനകം തന്നെ വാസ കോൺസ്ട്രിക്ഷൻ നടക്കുന്നതിനാൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് ഹൃദയത്തിലേക്ക് എത്തുന്നു. ഇത് ഹൃദയാഘാതത്തിന് ആസന്നമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. ശീതകാലം ആരംഭിക്കുന്നതോടെ ഹൃദയാഘാത സാധ്യതകൾക്ക് കാരണമായേക്കാവുന്ന ഘടകങ്ങളിൽ പരോക്ഷമായ വർധനവ് ഉണ്ടായേക്കാം. തണുത്ത താപനിലയിൽ ആളുകൾ കൂടുതൽ സജീവമാകുന്നില്ല. പുറത്തിറങ്ങാനും ശാരീരികമായ സജീവമാകാനും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വ്യായാമക്കുറവും ഉണ്ടായേക്കാം. ഇത് ഹൃദയത്തിന് അത്ര നല്ലതല്ല. ഭക്ഷണ ഉപയോഗവും ശീലങ്ങളും ഇക്കാലത്ത് മാറിയേക്കാം. കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് ധമനികളെ ബാധിക്കുകയും ഹൃദയാരോഗ്യത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ഉയരുന്ന മലിനീകരണ തോത് വായുവിലെ കണികാദ്രവത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഹൃദയ സംബന്ധമായ മരണത്തിൽ 69% വർദ്ധനവും മലിനീകരണത്തിന്റെ തോതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തെളിവുകൾ പറയുന്നു. ഹൃദയാഘാതം ഒരു പ്രധാന അപകടമാണ്. ഏത് പ്രായത്തിലും ഇതിന് പരിചരണം ആവശ്യമാണ്. ശൈത്യകാലത്ത് ഉയർന്ന അപകട സാധ്യതയുള്ളതിനാൽ മലിനീകരണ തോത് ഉയരുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ ശരിയായ സമീപനം പിന്തുടരുകയും ഹൃദ്രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം സുഗമമായി നിലനിർത്താൻ ചില വഴികൾ നമുക്ക് നോക്കാം. നിങ്ങൾ ശരിയായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കാലാവസ്ഥയിലെ മാറ്റം പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് അപകട സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി വസ്ത്രം ധരിക്കുകയും തണുത്ത കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുക. മലിനീകരണം കാരണമായുള്ള കാലാനുസൃതമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണിത്. തണുത്ത താപനിലയിൽ നിങ്ങൾ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെട്ടേക്കാം. ഇത്തരം അവസ്ഥയിൽ വ്യായാമത്തിനുള്ള ഇതര മാർഗങ്ങൾ കണ്ടെത്തുക. ചിട്ടയായ ശാരീരിക പ്രവർത്തനങ്ങളും വ്യായാമവും നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാനും ഫിറ്റ്നസ് നിലനിർത്താനും സഹായിക്കുകയും ചെയ്യുന്നു. ഹോംവർക്കൗട്ടുകൾ, ഹൃദയ സൗഹൃദ എയറോബിക് പ്രവർത്തനങ്ങൾ, യോഗ, ധ്യാനം എന്നിവയും നിങ്ങൾക്ക് പരിശീലിക്കാം. ഹൃദ്രോഗം, പെട്ടെന്നുള്ള ഹൃദയാഘാതം എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നതിന് പ്രമേഹം, രക്തസമ്മർദ്ദം, മറ്റ് വാസ്കുലർ പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് അപകട ഘടകങ്ങളും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പരിശോധിക്കാതെ വിട്ടാൽ അതൊരാളുടെ കേസ് സങ്കീർണമാക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ അപകടങ്ങൾക്ക് വിധേയമാക്കിയെന്നും വരാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.